ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ 88-ാം വാർഷിക ദിനാചരണം ഭാരതീയ ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടിക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുവാൻ വർഗീയ ശക്തികൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ബാബു പ്രസാദ് പറഞ്ഞു. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ 8-ാം വാർഷിക ദിനാചരണം ഭാരതീയ ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചു. ദിനാചരണം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വൈക്കം സത്യാഗ്രഹം മുന്നോട്ട് പോയി, അതിന് ഒരു പരിസമാപ്തി ഉണ്ടാകുന്നില്ല എന്ന് കണ്ടപ്പോൾ രണ്ടാമത് മഹാത്മാഗാന്ധി വീണ്ടും കേരളത്തിലേക്ക് വന്ന് ഗോപുര വ്യക്തിത്വവും എക്കാലത്തെയും യുഗപുരുഷനുമായ ശ്രീ ശ്രീനാരായണ ഗുരുദേവനെ. പട്ടിക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുവാൻ വർഗീയ ശക്തികൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ബാബു പ്രസാദ് പറഞ്ഞു. ഭരണഘടനയിൽ വിഭാവനം ചെയ്ത അവകാശങ്ങൾ പലതും പട്ടിക വിഭാഗങ്ങൾക്ക് നിഷേധിക്കുന്നുണ്ട്. നിഷേധിക്കപ്പെട്ടത് നേടിയെടുക്കുന്നതിനും നിലവിലുള്ളത് നഷ്ടപ്പെടാതിരിക്കുവാനും പട്ടികജാതി സമൂഹം ജാഗരൂകരായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിധു രാഘവൻ അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് ദീപു, DCC ജനറൽ സെക്രട്ടറി മുഞ്ഞനാട് രാമചന്ദ്രൻ, ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രവിപുരത്ത് രവീന്ദ്രൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രൻ മാസ്റ്റർ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ PK അച്യുതൻ, എം ദിവാകരൻ, MV ആണ്ടപ്പൻ, BK വിശ്വനാഥൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സി രഘുവരൻ, KS ജയനാഥ്, R ബാലൻ, വി വാസുദേവൻ, PV വിജയൻ, പ്രസന്നൻ, മോഹനൻ കാട്ടൂർ, ജില്ലാ ട്രഷറർ K കൊച്ചു ചെറുക്കൻ, മറ്റ് ഭാരവാഹികളായ സി പ്രസന്നകുമാരി, P സദാനന്ദൻ, ശുഭ, ഹരികുമാർ, K ശിവരാമൻ, ശ്രീദേവി, ഉഷ, മധു ചെറുതന, അയ്യപ്പൻ കിഴക്കേവീട് തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.